ജ്ഞാനി ആര് എന്നുള്ളതാകുന്ന ഒരു ചോദ്യത്തിന് ഉത്തരം നൽകുകയാണ് യാക്കോബ് അപ്പോസ്തലൻ. നേരത്തെ നമ്മൾ കണ്ടതുപോലെ തന്നെ വിശ്വാസം എന്താണെന്നുള്ളതിന് യാക്കോബ് അപ്പോസ്തലൻ വിശദമാകുന്ന ഒരു നിർവചനം നൽകി. അതുപോലെ ജ്ഞാനത്തെക്കുറിച്ച് യാക്കോബ് അപ്പോസ്തലൻ പറയുമ്പോൾ ജ്ഞാനം പ്രായോഗിക ക്രിസ്തീയ ജീവിതമാണ് എന്നുള്ള എംഫസിസാണ് യാക്കോബ് അപ്പോസ്തലൻ നൽകുന്നത്. അതുകൊണ്ടാണ് നിങ്ങളിൽ ജ്ഞാനിയായിരിക്കുന്നവനാർ എന്ന് പറഞ്ഞിട്ട് താൻ പറയുന്ന ഒരു വിഷയം, അവൻ ജ്ഞാന ലക്ഷണമായ സൗമ്യതയോടെ നല്ല നടപ്പിൽ തൻ്റെ പ്രവൃത്തികളെ കാണിക്കട്ടെ. അപ്പം ജ്ഞാനമെന്ന് പറഞ്ഞാൽ പ്രവൃത്തിയാണ്, ജ്ഞാനമെന്ന് പറഞ്ഞാൽ ജീവിതമാണ്, ജ്ഞാനമെന്ന് പറഞ്ഞാൽ അറിവല്ല എന്ന കാര്യം നമുക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. ഇതിനേറ്റവും നല്ല വ്യക്തമായിട്ട് ആ കാര്യം വിശദീകരിക്കുന്ന ഒരു പഴയ നിയമ പുസ്തകമാണ് സദൃശ്യവാക്യങ്ങൾ. സദൃശ്യവാക്യത്തിൻ്റെ ഉള്ളടക്കമെന്നുള്ളത് തന്നെ ജ്ഞാനം. ജ്ഞാനം എന്താണെന്നാണ് സദൃശ്യവാക്യങ്ങളിൽ പറയുന്നത്. ആ ജ്ഞാനത്തിന് വേണ്ടി നീ കാംക്ഷിക്കുക, അതിനെ വെള്ളിയെപ്പോലെ അന്വേഷിക്കുക, അതിനെ പിന്തുടരുക എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് യഹോവ ഭക്തിയാണ് ജ്ഞാനത്തിൻ്റെ ആരംഭം, പരിശുദ്ധനെക്കുറിച്ചുള്ളതാകുന്ന വിവേകമാണ് പരിജ്ഞാനം എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു. നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിൽ ചിന്തിച്ച വിഷയം പ്രധാനമായിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ നമുക്കവിടെ മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞു. ഒന്ന്, ഈ ജ്ഞാനത്തിൻ്റെ ഉറവിടം എവിടാണെന്നുള്ളത് നമ്മൾ ചിന്തിച്ചു. 17 വാക്യത്തിൽ നമ്മൾ കണ്ടു ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനമാണ്, വിസ്ഡം ഫ്രം അബവ്. രണ്ടാമതായിട്ട് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം ആ ജ്ഞാനത്തെ എങ്ങനെയാണ് യാക്കോബ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്, എങ്ങനെയാണ് അതിനെ നിർവചിച്ചിരിക്കുന്നത്. ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനത്തെ നിർവചിച്ചിരിക്കുന്ന നിർവചനങ്ങളാണ് 17-18 വാക്യങ്ങൾ. അത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. അതിൻ്റെ 13-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ഹൗ ദിസ് വിസ്ഡം ഈസ് ഡിസ്പ്ലേഡ്. നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം ദ ഡെഫിനിഷൻ ഓഫ് ദ വിസ്ഡം ഓഫ് വിസ്ഡം. 13-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ദ ഡിസ്പ്ലേ ഓഫ് വിസ്ഡം. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചിന്തിച്ച് നിർത്തിയതാകുന്ന ഒരു കാര്യം, ജ്ഞാനമെന്ന് പറയുന്നത് അതിൻ്റെ 17-ാമത്തെ വാക്യം ശാന്തവും സമാധാന നിർമ്മലവും സമാധാനവും ശാന്തതയും അനുസരണമുള്ളതും കരുണയും സൽഫലവും നിറഞ്ഞതും പക്ഷപാതവും കപടവും ഇല്ലാത്തതുമാകുന്നു. എത്ര വ്യക്തമാണ്, എത്ര ക്ലിയറാണ് ദൈവത്തിൻ്റെ വചനം. നാം ഒരു കാര്യം മനസ്സിലാക്കണം, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മിലേക്ക് വരുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ സോഫൻ ചെയ്യും, നമ്മുടെ ഹൃദയങ്ങളെ രൂപാന്തരപ്പെടുത്തും. അങ്ങനെ സംഭവിക്കുന്നില്ലെങ്കിൽ ബേസിക്കായിട്ട് അടിസ്ഥാനപരമായിട്ട് നമ്മിൽ പിഴവുകളുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. കാരണം പുതിയ നിയമത്തെക്കുറിച്ച്, പുതിയ ഉടമ്പടിയെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ വായിക്കുന്നത്, യിരെമ്യാവിലും എഹെസ്കേലിലും വായിക്കുന്നത്, ഞാനത് പല പ്രാവശ്യവും എംഫസൈസ് ചെയ്യാറുള്ള ഒരു കാര്യമാണ്, കല്ലായിട്ടുള്ള ഹൃദയം നീക്കിയിട്ട് മാംസളമാകുന്ന ഒരു ഹൃദയം ഞാൻ നിങ്ങൾക്ക് തരും. ആ ന്യൂ കവനൻറ്റിൻ്റെ, പുതിയ ഉടമ്പടിയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു സേലിയൻറ്റ് ഫീച്ചറാണ് ഹൃദയത്തിന് വ്യത്യാസമുണ്ടാകുക എന്നുള്ളത്. ഹൃദയത്തിന് വ്യത്യാസമുണ്ടാകുക, അത് ജീവിതത്തിൽ പ്രതിഫലിക്കുന്നില്ല എങ്കിൽ സംതിങ് ഈസ് ബേസിക്കലി റോങ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ യാക്കോബ് ആ കാര്യമാണ് പറയുന്നത്, വിശ്വാസം പ്രവൃത്തിയാൽ കാണിച്ചു തരിക എന്ന് പറയുന്നത് പോലെ തന്നെ ജ്ഞാനം
ജീവിതം കൊണ്ട് തെളിയിക്കേണ്ട കാര്യമാ. അതാണ് യാക്കോബ് ഇവിടെ വ്യക്തമാക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ചിന്തിച്ചതാകുന്ന വിഷയം, ജ്ഞാനത്തിൻ്റെ ഒരു സവിശേഷത അത് കരുണയുള്ളതാണെന്നുള്ളതാണ്. ഇറ്റ് ഈസ് ഫുൾ ഓഫ് മേഴ്സി, ഫുൾ ഓഫ് മേഴ്സി. നമ്മൾ അതിനോടുള്ള ബന്ധത്തിൽ ചിന്തിച്ചു, കൃപയെന്നുള്ളത് അർഹിക്കാത്തത് നൽകുന്നതാണെങ്കിൽ, കൃപയെന്നുള്ളത് അർഹിക്കാത്തത് നൽകുന്നതാ, അതാ ദൈവത്തിൻ്റെ കൃപ. ദൈവത്തിൻ്റെ കൃപയെന്ന് പറഞ്ഞാൽ നമ്മെ രക്ഷിച്ചു എന്നുള്ളതാ. രക്ഷ നമ്മൾ അർഹിക്കുന്നതല്ല, അർഹിക്കാത്തത് തരുന്നതാണ് കൃപ. അർഹിക്കാതെ അർഹമല്ലാത്ത ഒരു ദാനമാണ് കൃപയെന്ന് പറയുന്നത്. എന്നാൽ കരുണയെന്ന് പറഞ്ഞാൽ അതിന് നേരെ വിപരീതമാണ്. കരുണയെന്നാൽ അർഹിക്കുന്നത് തരാതിരിക്കുന്നതാ കരുണ. നമ്മൾ ഡിസേർവ് ചെയ്യുന്ന ജസ്റ്റ് പണിഷ്മെൻറ്റ്, അത് നമുക്ക് തരാതിരിക്കുന്നതാണ് കരുണ. അപ്പോൾ കരുണയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കണം, കരുണ കാണിക്കുക എന്ന് പറഞ്ഞാൽ, ഇവിടെ യാക്കോബ് പറയുക, ജ്ഞാനിയാകുന്ന ഒരു മനുഷ്യൻ അവൻ കരുണയുള്ളവനാണ്. അപ്പം നമ്മൾ ചിന്തിക്കും, അവൻ അർഹിക്കുന്നതാത് എന്ന് പറയുമ്പോൾ എൻ്റെ ആ റെസ്പോൺസ്, എൻ്റെ ആ പെരുമാറ്റം, എൻ്റെ ആ വാക്ക് അവൻ അർഹിക്കുന്നതാ എന്ന് ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനമുള്ള ഒരുവന് പറയാൻ പറ്റത്തില്ല. കാരണം അർഹിക്കുന്ന ഒന്ന് അവന് ഞാൻ നൽകാതിരിക്കുന്നതാ കരുണ. മനസ്സിലാകുന്നുണ്ടോ? ഒരു മനുഷ്യൻ അർഹിക്കുന്ന ഒന്ന് ഞാൻ നൽകാതെ ഇരിക്കുന്നതാണ് കരുണ. ഹി ഡിസേർവ്സ് ദാറ്റ് പണിഷ്മെന്റ്, ഹി ഡിസേർവ്സ് സച്ച് എ ബിഹേവിയർ ഫ്രം മീ. പക്ഷെങ്കിൽ ബിക്കോസ് ഐ എം എ വൈസ് പേഴ്സൺ, ഞാനൊരു ജ്ഞാനിയായ കൊണ്ട് അത് അവന് കൊടുക്കാതിരിക്കുക. പ്രിയപ്പെട്ടവരെ, അതാണ് ടെക്സ്റ്റ് ബുക്കുകൾ മനഃപ്പാഠമാക്കുന്നതല്ല ജ്ഞാനം, അറിവല്ല ജ്ഞാനം. എൻസൈക്ലോപ്പീഡിയ ബ്രിട്ടാനിക്ക മുഴുവൻ തലയിൽ കയറ്റാൻ കഴിയുന്നതല്ല ജ്ഞാനം. ജീവിതത്തിൽ മറ്റുള്ളവരോടുള്ള ഇടപാടിൽ ദൈവസ്നേഹത്തോടെ പെരുമാറാൻ കഴിയുന്നതാ ജ്ഞാനം. കരുണ കാണിപ്പാനായി കഴിയുന്നതാണ് ജ്ഞാനം. അതുകൊണ്ടല്ലേ ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ ആ വാക്യം ഉദ്ധരിച്ചു, ലമെന്റേഷൻസിൽ, വിലാപങ്ങളിൽ യിരെമ്യാവ് പറയുന്ന ഒരു കാര്യം എന്താണെന്നറിയാമോ? നമ്മൾ മുടിഞ്ഞു പോകാതിരിക്കുന്നത് എന്താ? യഹോവയുടെ ദയ, കർത്താവിൻ്റെ ദയ, ആ അവിടുത്തെ കരുണ തീർന്നു പോയിട്ടില്ല. അപ്പോൾ ദൈവം നമ്മോട് കരുണ കാണിച്ചത് കൊണ്ടാണ് നമ്മൾ ഇന്ന് എന്തായിരിക്കുന്നത്? ജീവനോടെ ആയിരിക്കുന്നത്. അത് മനസ്സിലാക്കണം. അപ്പോൾ ഒരാഴ്ച മുഴുവൻ ദൈവം നമുക്ക് നാം ഡിസേർവ് ചെയ്യുന്നത് തന്നില്ല എന്നുള്ളതിനെ നമ്മൾ ഓർക്കണം. ദൈവം നമുക്ക് നാം ഡിസേർവ് ചെയ്യുന്നതിനെ, നാം അർഹിക്കുന്നതിനെ ദൈവം തന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഇവിടെ ജീവനോടെ, സന്തോഷത്തോടെ, സൗഖ്യത്തോടെ വരാനൊക്കെ ഇടയായി തീർന്നത്. അതാണ് ദൈവത്തിൻ്റെ കരുണ എന്നുള്ളത് നാം മനസ്സിലാക്കണം. ആ കരുണയെക്കുറിച്ചാണ് യാക്കോബ് അപ്പോസ്തലൻ ഇവിടെ പറയുന്നത്. യേശു കർത്താവ് ഈ കരുണയെക്കുറിച്ച് വളരെ വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ട്. ഒരു ദൈവ ഭക്തൻ്റെ, അവനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഗുണമാ കരുണ. ഒരു ഭക്തനെ, അതായത് ഇറ്റ് ഈസ് ആൻ ഇൻഡിക്കേറ്റർ ഓഫ് എ ഗോഡ്ലി പേഴ്സൺ.
ഭക്തനാകുന്ന മനുഷ്യൻ ആരാണെന്ന് സൂചിപ്പിക്കുന്ന ഒരു ഗുണമാണ് കരുണ എന്നുള്ളത്. നമ്മൾ പലപ്പോഴും വളരെ ആത്മീയരാണെന്ന് പറയുമല്ലോ. നമ്മുടെ ആത്മീയതയുടെ അളവുകോലെന്താ? നമുക്ക് പല അളവുകോലുണ്ട്. മനുഷ്യന്റെ അളവുകോലുകളാണത്. നമ്മുടെ അളവുകൾ അനുസരിച്ച് ചിലപ്പം നമ്മളിടയിലൊക്കെ അറ്റ്ലീസ്റ്റ് ഉറച്ച് പാടിയ അവൻ ആത്മീകനാ, ഉറച്ചല്ലേലുയ്യ പറഞ്ഞ ആത്മീകനാ. നോ, ദൈവവചനം അങ്ങനെ അല്ല പഠിപ്പിക്കുന്നത്. എന്നും കണ്ട് അത് വേണ്ടെന്നല്ല എന്ന് നിങ്ങൾ വ്യാഖ്യാനിക്കില്ലേ. ഉറച്ച് ഷൗട്ട് ചെയ്യണം, അതിനെന്തുവാ? നമുക്കിവിടെ സ്വാതന്ത്ര്യമുണ്ടല്ലോ. അതിനൊന്നും നമ്മൾ സ്റ്റിഞ്ചി ആകേണ്ട കാര്യമില്ല. അത് മറ്റൊരു വിഷയം. എന്നാൽ നമുക്കതിൻ്റെ സാവകാശമൊക്കെ ഉണ്ടെങ്കിൽ അത് ചെയ്യണം. സന്തോഷത്തോടെ, ഉത്സാഹത്തോടെ ദൈവത്തെ സേവിക്കണം. അത് ഹൃദയത്തിൻ്റെ ഒരു എക്സ്പ്രഷനാണ്. വെറുതെ ബഹളം ഉണ്ടാക്കാൻ വേണ്ടിയാക്കുകയല്ല, ഹൃദയത്തിൽ നിന്ന് എക്സ്പ്രസ് ചെയ്യണം. അതിനൊരു തെറ്റുമില്ല. എന്നാൽ അതല്ല ഒരു ഭക്തനെ സൂചിപ്പിക്കുന്ന ഘടകമെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. യേശു കർത്താവ് അത് വളരെ വ്യക്തമാക്കിയിട്ടുണ്ട്. യേശു കർത്താവ് വളരെ മനോഹരമായിട്ട് ആ കാര്യം നമ്മൾ തിരുവഴുത്തിൽ വായിക്കുന്നുണ്ട്. ഒരു മനുഷ്യൻ വന്നേച്ച കർത്താവിനോട്, എൻ്റെ ഓർമ്മ ശരിയെങ്കിൽ ഞാനത് നിങ്ങളോട് സൂചിപ്പിച്ച, ഞാൻ എന്താ ചെയ്യേണ്ടത്? അപ്പൊ കർത്താവ് പറഞ്ഞു, നീ പ്രമാണങ്ങളൊക്കെ അനുസരിക്കും. അയ്യോ, അതെൻ്റെ ചെറുപ്പം മുതലേ ഞാൻ അനുസരിക്കുന്ന, നിന്റെ ദൈവമായ യഹോവയെ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ മനസ്സോടെ നീ സേവിക്കണം. നിന്റെ അയൽക്കാരനെ നിന്നെ പോലെ തന്നെ എന്തു ചെയ്യണം? സ്നേഹിക്കണം. അപ്പം പറഞ്ഞു, നീ പോയി അത് ചെയ്യ്. ഉടനെ അവൻ്റെ മനസ്സ് അവനറിയണം ആരാണ് എൻ്റെ അയൽക്കാരൻ, എൻ്റെ അയൽക്കാരനാരാ. ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ അത് നമ്മൾ വായിക്കുന്നുണ്ട്, 10-ാം അധ്യായം. ഉടനെ കർത്താവ് ഒരു ഉപമ പറഞ്ഞു, അയൽക്കാരൻ ആരാന്ന് പറഞ്ഞു. ആ മനുഷ്യൻ്റെ അവസ്ഥയെക്കുറിച്ച് നമുക്കെല്ലാം അറിയാം. ആ മനുഷ്യൻ്റെ അവസ്ഥയെക്കുറിച്ചൊക്കെ പറഞ്ഞേച്ച് ചോദിച്ചു, ആരാണ് ഇവൻ്റെ അയൽക്കാരനെന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു, അവനോട് കരുണ കാട്ടിയവനാണ് അയൽക്കാരൻ. ഉടനെ കർത്താവ് പറഞ്ഞു, നീയും പോയി അങ്ങനെ ചെയ്യാൻ പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, മറ്റുള്ളവരോട് കരുണ കാണിപ്പാൻ നമുക്ക് കഴിയണമെങ്കിൽ ഒന്നാമത് നമുക്കുണ്ടാകേണ്ടത് നാം എത്ര കരുണ അനുഭവിച്ചു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമുക്ക് കരുണ വരണമെങ്കിൽ നമ്മൾ എത്ര കരുണ അനുഭവിച്ചു. നമ്മൾ പല സന്ദർഭങ്ങളിലും നമ്മൾ മറ്റുള്ളവരെ കുറിച്ച് ഉപയോഗിക്കുന്ന വാക്കുകൾ വളരെ സൂക്ഷിക്കണം, വളരെ സൂക്ഷിക്കണം. നമ്മൾ യാക്കോബിൻ്റെ ലേഖനത്തിൽ അതിൻ്റെ പ്രാധാന്യതയെക്കുറിച്ച് നമ്മൾ കണ്ടല്ലോ. നാവിനെക്കുറിച്ച് നമ്മളൊന്ന് ചിന്തിക്കണം. ഈ നമ്മൾ ഒരാളെക്കുറിച്ച് ഈസിലി പറയാറുള്ള പല കാര്യങ്ങളുണ്ടല്ലോ, എത്രയധികം കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാറുള്ളത് ഇല്ലേ? നമ്മൾ പല കമൻറ്റുകൾ പറയും, പല കാര്യങ്ങൾ പറയും. നമ്മളെ ആ സ്ഥാനത്തൊന്ന് വെച്ച് നോക്കണം. ഹൗ ഡു വി ഫീൽ? നമുക്ക് മറ്റുള്ളവരെ കുറിച്ച് പറയാൻ ഒരു മടിയില്ല, ഒരു അലവൻസും കൊടുക്കുകയില്ല. അവൻ്റെ വീഴ്ചയെക്കുറിച്ച് നമുക്ക് യാതൊരു വിഷയവുമല്ല. അല്ലെങ്കിൽ ഓക്കെ, ലെറ്റ് അസ് അതിനെ അവൻ്റെ ഭാഗത്തു നിന്നൊന്ന് ചിന്തിക്കാനായിട്ട് നമുക്ക് പലപ്പോഴും കഴിയത്തില്ല. ഈ നമ്മൾ പലപ്പോഴും ഈ നമ്മുടേതാകുന്ന ഈ സ്ട്രോങ് പോയിൻസിലാണ് നമ്മൾ അഭിമാനം കൊള്ളുന്നത്.
യേശു കർത്താവിൻ്റെ കാലത്തും അങ്ങനെയുള്ള ആൾക്കാരുണ്ടായിരുന്നു. അവരുടെ സ്ട്രോങ് പോയിന്റ്സിൽ അവർ ഭയങ്കര അഭിമാനം കൊണ്ടുവരാം. അങ്ങനെയുള്ളവരെ കുറിച്ച് കർത്താവ് പറയുന്നുണ്ട്. എന്നാൽ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ദൈവം നമ്മോട് കാണിച്ചതാകുന്ന കരുണ എത്ര വലുതാ, എത്ര വലുതാ. മത്തായിയുടെ സുവിശേഷം 18-ാമത്തെ അധ്യായത്തില് ശിഷ്യന്മാര് കർത്താവിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. സ്വർഗരാജ്യത്തില് ഏറ്റവും വലിയവനാരാ, ഏറ്റവും വലിയവനാരാ? ആ 18-ാം അധ്യായം മുഴുവൻ നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ അതിനോടുള്ള ബന്ധത്തിൽ കർത്താവ് പറയുന്നത്, അത് പറഞ്ഞു വന്നിട്ട് താഴോട്ട് വരുമ്പോൾ അതിൻ്റെ 21 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ അവിടെ ഒരു കാര്യം കർത്താവ് പറയുന്നുണ്ട്. സഹോദരൻ എന്നോട് എത്ര വട്ടം പിഴച്ചാൽ ഞാൻ ക്ഷമിക്കണം? ഉടനെ കർത്താവ് പറയുന്ന മറുപടി, അവൻ പറയുക, 7 വട്ടം ക്ഷമിച്ചാൽ മതിയോ? അത്രയും ക്ഷമിച്ചാൽ മതിയോ? ഉടനെ കർത്താവ് പറയുന്ന മറുപടി, 7 അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്യൂമറബിൾ എന്നുള്ള അർത്ഥമാണ്. എന്നൊരു കർത്താവ് ഒരു ഉപമ പറഞ്ഞു. ഒരു രാജാവിന് കടമ്പെട്ടിരിക്കുന്ന 2 ദാസന്മാരെ കുറിച്ച്, അവർ രണ്ടുപേരും കടമ്പെട്ടവരാ. ഒരുവൻ ഒത്തിരി കടമ്പെട്ടു, അവൻ ചെന്ന് പറഞ്ഞു, എനിക്ക് തന്നു തീർക്കാൻ വകയില്ല, എന്നോട് കരുണ തോന്നണം. അപ്പോൾ രാജാവ് പറഞ്ഞു, നിന്റെ ഇതെല്ലാം ഞാൻ എന്ത് ചെയ്തു, പ്ലസ് തന്നേക്കുന്നു. അവനെന്ത് ചെയ്തു, സത്യത്തിൽ ആ വേദഭാഗം വളരെ ശ്രദ്ധേയമാണ്. അതിൻ്റെ 10,000 താലന്ത് എന്ന് പറഞ്ഞാൽ എത്രന്നറിയാവോ? ഒത്തിരി ഒരു എമൗണ്ടാ. 10,000 talents എന്ന് പറഞ്ഞാൽ ഇന്നത്തെ നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നതിൽ വലിയ എമൗണ്ടാണ് ഇന്നത്തെ കാലത്ത്. എന്നാൽ അവനെന്ത് ചെയ്തു, 28-ാമത്തെ വാക്യം, ദാസം പോകുമ്പോൾ നോക്കണം, അവിടെയാണ് ആ കോൺട്രാസ്റ്റ്. 10,000 talents എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു എമൗണ്ടാണ്. അപ്പം അവൻ ചെന്ന് പറഞ്ഞ്, എനിക്ക് തന്നു തീർക്കാൻ വകയില്ല എന്ന് പറഞ്ഞപ്പോൾ യജമാനൻ പറഞ്ഞു, ഓക്കെ, നിന്റെ കാര്യം ഞാൻ ഇളച്ചു തന്നേക്കുന്നു. എന്നാൽ അവൻ അങ്ങോട്ട് പോകുമ്പം അവന് കടമ്പെട്ടിരിക്കുന്ന ഒരുവൻ വരികയും, അവനെത്ര കടമ്പെട്ടേക്കുന്നു അറിയാം? അതിൻ്റെ ആ കോൺട്രാസ്റ്റ്, അതിൻ്റെ ആ പഞ്ച് വരണമെങ്കിൽ തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കണം. 100 വെള്ളിക്കാശ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, വളരെ ചെറിയ തുച്ഛമാകുന്ന ഒരു എമൗണ്ടാണ്, തുച്ഛമാകുന്ന എമൗണ്ടാണ്. മറ്റേതത്ര, 10,000 talents ഭയങ്കര എമൗണ്ടാണ്. യജമാനൻ പറഞ്ഞു, അതളച്ചു കൊടുത്തു. അവനെന്ത് ചെയ്തു, സഹോദരൻ്റെ തൊണ്ടയ്ക്ക് പിടിച്ചു, അവനെ എന്ത് ചെയ്തു. എന്നിട്ട് നമ്മൾ താഴോട്ട് വായിക്കുന്ന ഭാഗം എന്താണെന്നറിയാമോ, ദുഷ്ടദാസനെ എന്നോട് അപേക്ഷിക്കിയാൽ ഞാൻ ആ കടമൊക്കെയും ഇളച്ചു തന്നല്ലോ, എനിക്ക് നിന്നോട് കരുണ തോന്നിയതുപോലെ. അപ്പോൾ ഈ കരുണയെന്നുള്ളത് നമുക്ക് തോന്നണമെങ്കിൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ദൈവം എത്ര നമ്മളോട് കരുണ ചെയ്തു എന്നുള്ളതാ. ദൈവം നമ്മോട് കരുണ ചെയ്തതിനെ ഓർക്കാമെങ്കിൽ നമ്മളൊന്ന് ചിന്തിച്ചേ, നമ്മുടെ ജീവിതത്തിനനുസരിച്ച് ദൈവം നമ്മളെ അങ്ങോട്ട് പണിഷ് ചെയ്യാനായിട്ടൊന്ന് തുടങ്ങിക്കേ.
എന്തോ ആയിരിക്കും, എവിടെ ചെന്നിരിക്കും ഇല്ലേ. എന്നാ ഒരു സഹോദരന്റെ ഒരു ചെറിയ വീഴ്ച നമ്മൾ പാട്ടാക്കിയല്ലേ, ഫോൺ എടുത്ത് മണിക്കൂറുകൾ സംസാരിക്കാറില്ലേ. റോങ്, ജ്ഞാനമില്ല. വി നീഡ് വിസ്ഡം, വി നീഡ് വിസ്ഡം. കരുണയാ, വാക്കുകൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആ പ്രിയപ്പെട്ടവരെ, ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. ഇതിൻ്റെ പ്രാധാന്യത യാക്കോബിൻ്റെ ലേഖനം വായിച്ചപ്പോഴാണ്, പഠിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഇതിൻ്റെ പ്രാധാന്യത മനസ്സിലാക്കാൻ തുടങ്ങിയത്. കരുണയുള്ളതാ, കരുണ. അപ്പൊ അങ്ങനെയുള്ള ആ കരുണ, അത് സൽഫലം നിറഞ്ഞതാ. കരുണ എന്ന് പറഞ്ഞ ഒരു സെന്റിമെന്റ് അല്ല, പിന്നെന്താ, സൽഫലം നിറഞ്ഞതാ. അത് അതിന് ഫ്രൂട്ടുണ്ട്, ഫ്രൂട്ടുണ്ട്. ജെനുവിൻ ഫെയ്ത്ത്, യഥാർത്ഥ വിശ്വാസം, അതിന് ഫലമുള്ളതുപോലെ യഥാർത്ഥമാകുന്ന ജ്ഞാനത്തിന് ഫ്രൂട്ടുണ്ട്. അതാ യാക്കോബ് പറയുന്നത്. അതുകൊണ്ടാണ് യാക്കോബ് തന്നെ ആ കാര്യം വിശദീകരിക്കുന്നുണ്ട്. യാക്കോബോസ്തലം തന്നെ ആ കാര്യം വിശദീകരിക്കുന്നുണ്ടല്ലോ. രണ്ടാമത്തെ അധ്യായം 8 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ ആ കാര്യം യാക്കോബ് വളരെ വ്യക്തമാക്കുന്നുണ്ട്. അപ്പോൾ സൽഫലം നിറഞ്ഞതാണ് കരുണയും സൽഫലവും നിറഞ്ഞതാ ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനം. ഈ ജ്ഞാനമാണ് നമുക്ക് ആവശ്യമായിരിക്കുന്നത്, യാക്കോബ് അതാ പറയുന്നത്. അടുത്തതായിട്ട് യാക്കോബ് പറയുകയാണത്, പക്ഷപാതവും കപടവും ഇല്ലാത്തതുമാകുന്നു. അപ്പോൾ ഉയരത്തിൽ നിന്നുള്ള ഒരു ജ്ഞാനം പ്രാപിച്ച ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ അവൻ സ്ട്രെയിറ്റ് ഫോർവേഡാണ്, കാപട്യമില്ല. എന്ന് പറഞ്ഞാൽ അവൻ്റെ ഉള്ളിലുള്ളതും പുറമെ അവൻ എക്സ്പ്രസ് ചെയ്യുന്നതും ഒരുപോലെയാണ്. എത്രയോ ഈ ചിലരൊക്കെ ചില ഡീപ്ലി വൂണ്ടഡ് ആയിട്ടുള്ള ചിലരെ ഞാൻ കണ്ടിട്ടുണ്ട്. അതിന് കാരണം മറ്റൊന്നുമല്ല, ഭയങ്കര മുറിവേറ്റ. കാരണം അത് അങ്ങനെ മുറിവേക്കാനുള്ള കാരണം ഒരു സഹോദരനോട് സഹോദരിയോട് ഒരു കാര്യം പറയുമ്പോൾ അത് ഭയങ്കര സെൻറ്റിമെൻറ്റോടുകൂടെ അത് അത് കേൾക്കുകയും അതിനെക്കുറിച്ച് പറയുകയോ ഒക്കെ ചെയ്ത് പോട്ട് എന്നൊക്കെ പറഞ്ഞേച്ച് അത് മറ്റൊരാളിൽ നിന്ന് ഇദ്ദേഹം കേട്ടിട്ടുണ്ട്, ഇയാൾ അതിനെക്കുറിച്ച് പറഞ്ഞത്. ആ ട്രസ്റ്റെല്ലാം പോയി. കാരണം ഹൃദയഭാരത്തോട് ചെന്ന് ഒരു സഹോദരനോട് സഹോദരിയോട് പറഞ്ഞതാ. ഞാനിത് ഈ ആദ്യമേ ഇതൊക്കെ പറയുന്നില്ലെന്നറിയ, ഈ ചില ഈ ഡിസ്ക്ലൈമേഴ്സ് വരാറുണ്ടല്ലോ, ഈ സ്റ്റോറിയിലുള്ളത് യാദൃച്ഛികം മാത്രമാണ് എന്ന് പറഞ്ഞോളൂ. ഇത് യാദൃച്ഛികം മാത്രമാണ്, ഇതിൽ ആർക്കെങ്കിലും ഐഡൻറ്റിഫിക്കേഷൻ തോന്നെങ്കിൽ എൻ്റെ കുറ്റമല്ല, അത്രേ ഞാൻ പറയുന്നത്. പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കാപട്യം ഒരുപം എന്ന് പറയുമ്പോൾ ഫീലിംഗ് സോ സിമ്പതി, സിമ്പതറ്റിക്, പുറകെ പറയുന്നത് വേറെ. നോ, ഉയരത്തിൽ നിന്ന് ജ്ഞാനം കിട്ടിയാൽ തീരുമോ നമുക്ക്? വി നീഡ് ടു ബി ട്രാൻസ്പെറൻറ്റ് ഇല്ലേ, ട്രാൻസ്പെറൻ്റ് ആയിരിക്കണം. ഉയരത്തിലെ ജ്ഞാനം അതാ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇത് ലൈഫ് ട്രാൻസ്ഫോമിംഗ്, ലൈഫ് ട്രാൻസ്ഫോമിംഗ്. കാരണം ഉയരത്തിൽ നിന്നുള്ള ജനനത്തെക്കുറിച്ചാണല്ലോ യാക്കോബ് പറയുന്നത്, നാം അവിടുത്തെ സൃഷ്ടികളിൽ. അപ്പൊ ഇത് നമ്മൾ വളരെ ശ്രദ്ധിക്കുക. നമ്മളൊക്കെ കുറ്റക്കാരായി ഇതിലൊക്കെ കേട്ടോ.
ഞാനിത് പറയുമ്പോൾ നിങ്ങൾ ഞാൻ ഹോളിയർ ആണ് നിങ്ങളെക്കാളെന്നുള്ള ചിന്തയൊന്നും എനിക്കില്ല. നമ്മളൊക്കെ അതിൽ കുറ്റക്കാരാ. പക്ഷേ നമുക്ക് ആ വിസ്ഡം വേണമെന്നാണ് നമ്മൾ ദൈവവചനത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്. വി നീഡ് ടു ബി ട്രാൻസ്പെറൻറ്റ്. നമ്മളൊരു സഹോദരൻ്റെ പുറകിൽ പറയുന്നതും അവനോട് നേരിട്ട് പറയുന്നതും ഒരുപോലെ ആയിരിക്കണം. അല്ലാത്തത് പറയരുത്. അത് നമുക്ക് കഴിയും. ഒരു സഹോദരൻ്റെ പിന്നിൽ പറയുന്നതും അവനോട് നേരിട്ട് പറയുന്നതും ഒരുപോലെ ആകാനുള്ള ജ്ഞാനം എനിക്ക് തരണമെന്ന് നാം പ്രാർത്ഥിക്കണം. അതാ ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനം. അവിടെ എന്തില്ല? അവിടെ കപടമില്ല. പിന്നെ അവിടെ പക്ഷപാതമില്ല. യാക്കോബ് ആ കാര്യം വ്യക്തമാക്കുന്നുണ്ട്. ഫേവറിറ്റിസം, ഫേവറിറ്റിസത്തിന് താൻ തന്നെ ഒരു ഡെഫിനിഷൻ കൊടുക്കുന്നുണ്ടല്ലോ. രണ്ടാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ നമുക്കത് കാണാൻ കഴിയുന്നുണ്ട്. 1-4 വാക്യങ്ങളിലാണ് അത് വളരെ വ്യക്തമായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. എന്താണ് ഫേവറിറ്റിസം? അപ്പോൾ പക്ഷപാതമില്ലാത്തതാണ് എന്ത്? ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനം. പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ സത്യത്തിൽ ഈ കാര്യം ഓരോ വാക്കുകളും എടുത്ത് പറയുന്നത് ഈ ജ്ഞാനം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ജ്ഞാനം എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പം നമ്മുടെ ജീവിതത്തെ ട്രാൻസ്ഫോം ചെയ്യുന്ന ഗുണങ്ങളാണ് ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനത്തിനുള്ളത്. നമ്മളെ ദൈവം ആഗ്രഹിക്കുന്ന നിലയിൽ നമ്മെ മാറ്റുന്നതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കപടമില്ല, കാപട്യമില്ല, പക്ഷപാതമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മനുഷ്യൻ അവന് കാപട്യമില്ലാത്തത് കൊണ്ട് അവൻ ട്രസ്റ്റ് വർദിയാ. എനിക്കൊരു കാര്യം ചെന്ന് പറയാം. ഞാൻ ചെന്ന് പറയുന്ന കാര്യം മറ്റൊരാളോട് എന്നെ കുറിച്ച് തമാശയായിട്ട് പറയുകയല്ലെന്ന് എനിക്കറിയാം. അതാണ് ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനത്തിൻ്റെ സവിശേഷത. നമ്മൾ ഈ കാര്യങ്ങളിലൊക്കെ നമുക്ക് തെറ്റുകൾ വന്നിട്ടുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. നമുക്കെല്ലാം പറ്റിയിട്ടുണ്ട്. പക്ഷെ അത് മാറണം. അത് മാറാനായിട്ട് നമുക്ക് കഴിയണം. അതിനാണ് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടത്? ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനം എന്ന് പറഞ്ഞാൽ ആ നമ്മുടെ ജീവിതത്തിൽ ആ കൺസിസ്റ്റൻസി ഉണ്ടായിരിക്കണം. വേറൊരാൾക്ക് നമ്മളെ ട്രസ്റ്റ് ചെയ്യാനായിട്ട് കഴിയണം. മറ്റൊരാൾ എന്നോട് കൺഫൈഡ് ചെയ്യുന്ന ഒരു കാര്യം ഇതാരോടും പറയല്ലെന്ന് പറഞ്ഞാൽ വേറൊരാളോട് ആരോടും പറയരുതെന്നൊരു റൈഡർ വെച്ചുകൊണ്ട് അത് പറയുന്നതല്ല. പിന്നെ ആ ആളെന്ത് ചെയ്യും? ഇതാരോടും പറയില്ല കേട്ടോ. പ്രിയപ്പെട്ടവരെ, ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനം നമ്മൾ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ട്രസ്റ്റ് വർദ്ധിയാകും. ആരോടും പറയില്ലെന്ന് പറഞ്ഞാൽ ആരോടും പറയില്ലെന്ന്. ആ ആളിൻ്റെ പെർമിഷൻ ഇല്ലാതെ എനിക്ക് പറയാൻ പറ്റുകയില്ല. അഗെയിൻ, നമുക്കെല്ലാം തെറ്റ് പറ്റിയിട്ടുണ്ട്. എന്നാൽ തെറ്റ് പറ്റിയതല്ല വിഷയം, തെറ്റ് തിരുത്തി നമുക്ക് മുന്നോട്ട് പോവാം. ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനമാണ് നമുക്ക് ആവശ്യമായിരിക്കുന്നത്. അതിനുശേഷം 18 വാക്യത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ റിസൾട്ടാണ്. എന്നാൽ സമാധാനം ഉണ്ടാക്കുന്നവർ സമാധാനത്തിൽ വിതച്ച് നീതി എന്ന ഫലം കൊയ്യും. നീതി എന്ന ഫലം കൊയ്യും. നോക്കുക, സമാധാനം, നീതി. എന്നാൽ ഭൂമിയിൽ നിന്നുള്ള ജ്ഞാനം, ഭൗമികമാകുന്ന ജ്ഞാനം ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. മുകളിലത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട് അവിടെ എന്തൊക്കെയാണെന്നറിയാം? ഈർഷ്യയും ശാഠ്യവും കലക്കവും സകല ദുഷ്പ്രവൃത്തിയുമുണ്ട്. അവിടെ ഈർഷ്യയുണ്ട്, ശാഠ്യമുണ്ട്, സെൽഫ് സീക്കിംഗ് ഉണ്ട്, അവിടെ ഈർഷ്യയുണ്ട്. എന്നാൽ ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനം കിട്ടിയ എന്താ? പീസ് ആൻഡ് റൈച്ചസ്നെസ്. ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനം ഒരുവനിലേക്ക് വന്നു കഴിയുമ്പോൾ സമാധാനമുണ്ട്, അവിടെ നീതിയുണ്ട്. ഞാനൊരു കാര്യം കൂടി പറഞ്ഞ് പെട്ടെന്ന് നമുക്ക് അവസാനിപ്പിക്കാം. ആ 13 വാക്യത്തിലേക്കാണ് അതിൻ്റെ
ആ ഡിസ്പ്ലേ എങ്ങനെയാണ് എന്നുള്ളത് യാക്കോബ് പറയുന്നു. ഒരു മരത്തിൻ്റെ ഫലമാണ് ആ മരം എന്താണ് എന്നുള്ളത് അതിൻ്റെ എവിഡൻസ് തെളിവ് തരുന്നത്. ഒരു മരത്തിൽ കായ്ച്ചു നിൽക്കുന്ന ഫലം കാണുമ്പോഴാണ് മനസ്സിലാകുന്നത് ഇത് എന്തോ മരമാണ്. അപ്പം യാക്കോബ് പറയുകയാണ് സത്യത്തിൽ ആ കാര്യമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനിയിപ്പം ഇത് ഒന്നുകൂടെ ഞാൻ പറയാം, ഇത് ഇൻസൈഡും അകത്തുനിന്ന് ഉണ്ടാകേണ്ട ഒരു കാര്യമാണ് എന്ന് പറഞ്ഞാൽ ഫലം ഉള്ളിൽ നിന്ന് വരേണ്ടതാണ്. യേശു കർത്താവ് ഇങ്ങനെ പറഞ്ഞു, അതായത് അപ്പം ഈ ഈ പറയുന്നതൊക്കെ നമ്മൾ ആരും ചിന്തിക്കും, അയ്യോ ഞാനത് ട്രൈ ചെയ്ത് നോക്കി എന്നെ കൊണ്ട് പറ്റത്തില്ല. പറ്റുകയില്ലല്ലോ, എങ്ങനെയാ പറ്റുന്നത്? നമ്മളെ കൊണ്ട് പറ്റുകയില്ല ഇതൊന്നും. പിന്നെങ്ങനെയായി സാധിക്കുന്നത്? യേശു കർത്താവ് പറഞ്ഞു, ഞാൻ 15:5 യോഹന്നാന്റെ സുവിശേഷം, ഞാൻ മുന്തിരി വള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു. ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു എങ്കിൽ, നോക്കിയേ ഇത് ഉള്ളിൽ നിന്നുള്ള ട്രാൻസ്ഫോർമേഷനാ, ഉള്ളിൽ നിന്ന് വരേണ്ടതാണ്. ഇത് പുറത്തുനിന്ന് കുറെ നല്ല ഈ ഞങ്ങളുടെ അവിടെയൊക്കെ എൻ്റെ ചെറുപ്പത്തിൽ ഓർക്കുന്നുണ്ട് ഈ ക്രിസ്മസ് കാരോൾസ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. കാരണം ഞങ്ങളൊക്കെ 10-30 വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമാണ് പറയുന്നത്. ഈ ക്രിസ്മസ് ട്രീ എന്നൊക്കെ പറയുന്നൊക്കെ ഭയങ്കര ടാബു ആയിരുന്ന ഒരു കാലം. ഇപ്പോൾ അങ്ങനെയൊന്നുമില്ല. ഇപ്പോൾ അന്ന് നമ്മുടെയൊക്കെ സഭകളിലൊക്കെ അടുത്ത സമയത്ത് ഞാൻ കണ്ടു ഒരു 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 പുൽത്തൊട്ടിയൊക്കെ ഉണ്ടാക്കി എന്ന് പറയുന്നത് കേട്ടു. ആരും ചോദിച്ചു എന്തിനാ അത്? പിള്ളേർക്ക് മനസ്സിലാകാൻ വേണ്ടി, സൺഡേ സ്കൂൾ സ്റ്റുഡൻറ്റ്. ഈ കാലത്തെക്കുറിച്ചല്ലേ ഞാൻ പറയും. പണ്ട് കാലം ഞങ്ങളുടെ ഈ ക്രിസ്മസ് കാരൽസിനൊക്കെ നല്ല ഭയങ്കര ഇഷ്ടമാണ്. നല്ല മരം സൂക്ഷിച്ച് നോക്കുമ്പോൾ ഏതെങ്കിലുമൊക്കെ പുളിയൊക്കെയാണ്, പക്ഷേ അതിൽ എന്തൊക്കെ നല്ല ഫലങ്ങളൊക്കെയാണ് കിടക്കുന്നറിയോ. നല്ല മരം കണ്ടു കഴിഞ്ഞാൽ എന്തൊരു മനോഹരമാണ്. ഈ ക്രിസ്മസ് ട്രീ അലങ്കരിക്കുന്നത് പോലുള്ള പരിപാടിയല്ല ഞാൻ ഈ പറഞ്ഞു വരുന്നത്. നമ്മൾ കുറെ വിർച്യു ഇനിയും തൊട്ട് ഞാൻ നല്ലപോലെ സംസാരിക്കാം. ഓക്കെ ഇനിയും തൊട്ട് അത് പുറത്തിങ്ങനെ തൂക്കുന്നതിൻ്റെ കാര്യമല്ല പറഞ്ഞത്. ഫ്രം ഇൻസൈഡ് യേശു കർത്താവ് പറഞ്ഞു, ഞാൻ എന്താ, ഞാൻ മുന്തിരി വള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു. ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു എങ്കിൽ, അവൻ എന്ത് ചെയ്യും? വളരെ ഫലം കായ്ക്കും. എന്നെ പിരിഞ്ഞിട്ട് നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഏ മഹാത്മാഗാന്ധിയൊക്കെ കർത്താവ് പറഞ്ഞ എത്ര നല്ല കാര്യങ്ങൾ ചെയ്തു. ആ മോറലിസത്തെ കുറിച്ചാണോ ഇവിടെ പറയുന്നത്? നോ, അതല്ല പറയുന്നത്. ഫ്രം ഇൻസൈഡ്, ഫ്രം ഡീപ് വിതിൻ, വി ആർ ബീങ് ചേഞ്ച്ഡ്. കർത്താവ് എന്താ പറഞ്ഞത്? കർത്താവ് ഇങ്ങനെ പറഞ്ഞു, ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകെ കൊണ്ട് എൻ്റെ മുഖമെടുത്ത് എന്നോട് പഠിപ്പീൻ. അപ്പോൾ ഇവിടെ പറയുകയാണ്, നിങ്ങളിൽ ജ്ഞാനിയും വിവേകിയുമായവനാ, അവൻ ജ്ഞാന ലക്ഷണമായ എന്താണ്? സൗമ്യതയോടെ. ആ നോക്കി, അപ്പൊ രണ്ട് കാര്യങ്ങൾ അവിടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. ജ്ഞാനത്തിൻ്റെ ലക്ഷണമെന്നുള്ളത് സൗമ്യതയും നല്ല നടപ്പുമാണ്. സൗമ്യതയും നല്ല നടപ്പുമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ജ്ഞാനത്തിൻ്റെ ലക്ഷണം എന്നുള്ളത് യാക്കോബ് പറയുകയാണ്, രണ്ട് കാര്യങ്ങളാണ് അവിടെ കാണുന്നത്. ഒന്ന്, ഹ്യൂമിലിറ്റി ഓഫ് ഹാർട്ട് ആൻഡ് ക്വാളിറ്റി ഓഫ് ലൈഫ്. ഹ്യൂമിലിറ്റി ഓഫ് ഹാർട്ട്, ഹൃദയപ്രകാരമുള്ള സൗമ്യതയും പിന്നെ
ജീവിതത്തിൻ്റെ ക്വാളിറ്റി ഡിഫറൻറ്റാണ്. ക്വാളിറ്റി ഓഫ് ലൈഫ്, ഞാൻ ലക്ഷണമാകുന്ന നല്ല നടപ്പിൽ. ഈ ഹ്യൂമിലിറ്റി എവിടുന്നാ വരുന്നത്? ഹ്യൂമിലിറ്റി വരുന്നത് സത്യത്തിൽ പ്രധാനമായിട്ട് ഹ്യൂമിലിറ്റി വരണമെങ്കിൽ നമുക്ക് ഏറ്റവും ഉണ്ടായിരിക്കേണ്ട ഒരു കാര്യം ദൈവം ആരാന്ന് മനസ്സിലാക്കുമ്പോഴാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം എത്ര ഉയർന്നവനാണ്. ഉദാഹരണത്തിന്, ഇപ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പം നമ്മൾ കാല് കുത്തി എഴുന്നേറ്റ് നിൽക്കാൻ കഴിയുന്നത് എന്തോ ഒരു വലിയ ഫങ്ഷനാണ് അതല്ലേ. ബ്ലഡൊക്കെ നന്നായിട്ട് ഒഴുകുന്നുണ്ട്. ഞാൻ ഓർക്കുന്നത് തലേദിവസം ക്രസ്റ്റർ കഴിച്ചുകൊണ്ടാണ്, ഒന്നുമല്ല. ദൈവത്തിൻ്റെ കരുണ ഇല്ലേ. അപ്പൊ ദൈവം ആരാണ് എന്ന് ഞാൻ ചിന്തിക്കുമ്പം തന്നെ ഹ്യൂമിലിറ്റി ഉണ്ടാകും. ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് ആ ഹ്യൂമിലിറ്റി ഉണ്ടാകും. അതാ താഴ്മ. അതുകൊണ്ടല്ലേ നമ്മളെക്കുറിച്ചുള്ള ഒരു, ദൈവത്തെക്കുറിച്ചുള്ള ഒരു ഹൈ വ്യൂ എനിക്കുണ്ടാകുമ്പോൾ എനിക്ക് എന്നെക്കുറിച്ചൊരു സോബർ വ്യൂ ഉണ്ടാകും. അതുകൊണ്ടല്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോമാലേഖനം 12-ാം അധ്യായം അതിന് 3-ാം വാക്യത്തിൽ ഭാവിക്കേണ്ടതിന് മീതെ ഭാവിച്ചുയരാതെ എന്ന് പറഞ്ഞ ഇംഗ്ലീഷിൽ കുറച്ചുകൂടെ വ്യക്തമാണ്. എന്നിട്ട് പറയുകയാണ്, സുബോധമാം വണ്ണം Have a sober view of yourself. Have a high view of God. ദൈവം ആരാണെന്ന് മനസ്സിലാക്കുമ്പം എനിക്ക് എന്നെ കുറിച്ച് തന്നെ മനസ്സിലാക്കാൻ കഴിയും. പിന്നെ മറ്റുള്ളവരെ കുറിച്ച് എനിക്കൊരു വലിയ ജനറസ് വ്യൂ ഉണ്ടാകാൻ കഴിയും. ഞാൻ ആരാന്ന് മനസ്സിലാക്കുമ്പം ദൈവം എന്നോട് ചെയ്യുന്ന ആ വലിയ കരുണയെക്കുറിച്ച് ചിന്തിക്കുമ്പം മറ്റുള്ളവരുടെ ഫെയിലിങ്സ് എനിക്ക് മനസ്സിലാക്കാനും അതിനെ ഉൾക്കൊള്ളാനും വലിയ ബുദ്ധിമുട്ടുണ്ടാകുകയില്ല. അതുകൊണ്ടാണ് യാക്കോബ് പറയുന്നത്, നിങ്ങൾ ജ്ഞാനിയും വിവേകിയുമായവൻ ആരാ? ജ്ഞാന ലക്ഷണമായ സൗമ്യതയോടെ നല്ല നടപ്പിൽ തൻ്റെ പ്രവൃത്തികളെ കാണിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കാനായിട്ട് പോകുകയാണ്. നമ്മുടെ ഹൃദയങ്ങളെ ദൈവസന്നിധാനത്തിലേക്ക് ആഗ്രഹമാക്കുക. എനിക്കറിയാം ഇത് നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ ഹാർഡ് ഹിറ്റിംഗ് ആയിട്ടുള്ള വിഷയമാണ്. യഥാർത്ഥമായിട്ടുള്ള ജ്ഞാനമെന്നുള്ളത് നല്ല ജീവിതത്തെ ഉണ്ടാക്കും, ഹൃദയത്തിൽ താഴ്മയുണ്ടാക്കും. അങ്ങനെയെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ അതുണ്ടാകേണ്ടതിനായിട്ട് നാമെല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നു. എല്ലാ ആഴ്ചയിലും നമ്മൾ പ്രാർത്ഥിക്കാറുള്ളൂ, കർത്താവെ ആ ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകണമേ. അതിനുള്ള ഒരു 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 മനോഭാവം എന്നിൽ അവിടുത്തെ പരിശുദ്ധാത്മാവ് ഉണ്ടാക്കണം. എൻ്റെ ജീവിതത്തെ ഒന്ന് മാറ്റണം. എൻ്റെ ഉള്ളിൽ നിന്ന് അങ്ങ് എന്നിൽ ഈ ഗുണങ്ങളെ, ഞാൻ എന്തെങ്കിലും എൻ്റെ അധ്വാനം കൊണ്ടും എൻ്റെ നല്ല വാക്കുകൊണ്ടും എൻ്റെ സിവിലൈസ്ഡ് ബിഹേവിയർ കൊണ്ടും എന്തെങ്കിലും ചെയ്യുന്നതുകൊണ്ടല്ല, എൻ്റെ ഉള്ളിൽ നിന്ന് എനിക്ക് വലിയ മാറ്റം ഉണ്ടാകാൻ എനിക്ക് കൃപ തരണമേ. എനിക്ക് വളരെ സിവിലൈസ്ഡായിട്ട് ബിഹേവ് ചെയ്യുവാൻ, നല്ല മര്യാദയോടെ പെരുമാറാനൊക്കെ എനിക്ക് വേണമെങ്കിൽ കഴിയും. കർത്താവേ അതല്ല, അതിലുപരിയായിട്ട് എൻ്റെ ഉള്ളിൽ നിന്ന് അങ്ങ് എൻ്റെ ഉള്ളിൽ വസിച്ചിട്ട് അങ്ങ് ഫലത്തെ പുറപ്പെടും. അങ്ങേ പിരിഞ്ഞ് എനിക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല. അങ്ങ് എന്നിൽ വസിക്കണമേ, അങ്ങയുടെ പുത്രനെ പോലെ എന്നെ ആക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ആ ഉയരത്തിലെ ജ്ഞാനം ദൈവം നമ്മുടെ ജീവിതത്തിൽ തരട്ടെ. അതിനായി നമുക്ക് താല്പര്യപ്പെടാം, അതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും പ്രാർത്ഥനയോടെ ദൈവസന്നിധാനത്തിലായിരിക്കുമ്പോൾ സഹോദരന്മാരിലൊരാൾ